ആയി നമുക്ക് ഇന്നെങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 4½ കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കാനുള്ള കാരണം റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ ഊറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ റൈസ് മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഫാനിൻ്റെ ചൂട്ടിലോ വെക്കാവുന്നതാണ്. ഒന്ന് തണുത്ത് റൈസ് മുഴുവൻ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ശേഷം മാത്രമേ മസാലയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബോൺലെസ് ചിക്കന് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ആവശ്യമായിട്ട് 2 teaspoon കോൺഫ്ലവർ പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ബാർബിക്യൂവിൻ്റെ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് ചിക്കൻ പൊടിയും എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മസാല ഒന്ന് സെറ്റായ ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിന് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായ ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഓയിൽ നിന്നത് കോരിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ക്യാരറ്റ്, ചെറിയുള്ളി, വലിയുള്ളി, അതുപോലെ ക്യാപ്സിക്കം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കനും ഞാൻ കുറച്ച് ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ റൈസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും ചെറുതായി ഒന്ന് വയന്ന് വയന്നതിന് ശേഷം അതിൽ ബാലൻസ് ആയിട്ടുള്ള ഉള്ളി, വലിയുള്ളിയും ചെറിയുള്ളിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് കുക്കായാൽ മതി, നന്നായി കുക്കാവണമെന്നില്ല. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക്, നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത് ബാർബിക്യൂവിൻ്റെ സോസാണ്. നിങ്ങൾ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാർബിക്യൂവിൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ട ചിക്കി പൊരിച്ചതാണ്. അതിന് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട എടുത്ത് ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കി പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ട ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഇനിയും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, എരിവിനനുസരിച്ച്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ റൈസും അതുപോലെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ഞാൻ ചൂടായിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മുടെ റൈസ് അത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിരുന്നു. അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബാലൻസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ക്യാപ്സിക്കും മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.